സൂര്യ ശിവകുമാറിൽ നിന്നും സൂര്യയിലേക്കുള്ള ദൂരം വളരെ വേഗത്തിലായിരുന്നു. അഭിനയിക്കാൻ താല്പര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ആദ്യ സിനിമ നിഷേധിച്ച സൂര്യ ശിവകുമാറിൽ നിന്നും ഇന്ന് മികച്ച നടനുള്ള ദേശീയ അംഗീകാരം വരെ. വളരെ വേഗത്തിലുള്ള വളർച്ചയായിരുന്നുവെങ്കിലും അത്ര എളുപ്പമായിരുന്നില്ല അത്. പ്രത്യേകിച്ചും സിനിമാ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാകുമ്പോൾ. ഇന്നലെ ദേശീയ അവാർഡ് ലഭിച്ചതിന് പിന്നാലെ ഇന്ന് 47-ാം പിറന്നാൾ ആഘോഷിക്കുന്നു എന്നത് സൂര്യയ്ക്ക് ഇരട്ടി മധുരം നൽകുകയാണ്. തൻ്റെ 47-ാം പിറന്നാൾ ഇരട്ടി മധുരവുമായി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സൂര്യയെ തേടിയെത്തിയതോടെ ആരാധകരും സിനിമാ പ്രേമികളും ആവേശത്തിലാണ്. സൂര്യയ്ക്ക് ട്വിറ്ററിൽ ആരാധകർ സ്നേഹം വാരിച്ചൊരിയുന്നു. സൂര്യയുടെ വിജയത്തെ മികച്ച ജന്മദിന സമ്മാനമെന്ന് ആരാധകർ വിശേഷിപ്പിച്ചു. 68-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിക്കുന്ന വേളയിൽ ഏവരുടെയും പ്രാർത്ഥന തങ്ങളുടെ നടിപ്പിൻ നായകന് പുരസ്കാരം ലഭിക്കണമെന്ന് തന്നെയായിരുന്നു. ആരാധകരുടെയും സിനിമാ പ്രേമികളുടെയും പ്രാർത്ഥന സഫലമായി. അർഹിച്ച അംഗീകാരം തന്നെ നടനെ തേടിയെത്തി. സുരറൈ പോട്ടറി എന്ന സിനിമയിലെ മികച്ച പ്രകടനത്തിന് സൂര്യയ്ക്ക് പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചു. നെടുമാറനായി നിറഞ്ഞാടുകയായിരുന്നു സിനിമയിൽ സൂര്യ. മണിരത്നം നിർമ്മിച്ച് 1997 പുറത്തിറങ്ങിയ നേർക്കുനേർ എന്ന ചിത്രത്തിൽ തൻ്റെ 22 വയസ്സിൽ സൂര്യ അരങ്ങേറ്റം കുറിച്ചു. 2003 ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത കാക്ക കാക്ക എന്ന ചിത്രത്തിലെ പോലീസ് വേഷം സൂര്യയ്ക്ക് ജനശ്രദ്ധ നേടിക്കൊടുത്തു. ഈ ചിത്രം സൂര്യയുടെ ആദ്യത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററായി മാറുകയായിരുന്നു. വിക്രമിനൊപ്പം പ്രധാന വേഷത്തിലെത്തിയ പിതാമകൻ എന്ന സിനിമയിലെ കഥാപാത്രത്തിലൂടെ സൂര്യ നിരൂപക പ്രശംസകൾ നേടി. ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള ഫിലിംഫെയർ അവാർഡും അദ്ദേഹം സ്വന്തമാക്കി. എ ആർ മുരുഗദോസ് സംവിധാനം ചെയ്ത സൈക്കോളജിക്കൽ ത്രില്ലറായ ഗജനിയിലൂടെ സൂര്യ ഒരു പടി കൂടി വളരുകയാണ് ചെയ്തത്. കാക്ക കാക്കയുടെ വിജയത്തിന് ശേഷം 2008 സൂര്യമേനോന്റെ ജീവചരിത്രമായ വാരണമായിരം എന്ന ചിത്രം സൂര്യയുടെ എക്കാലത്തെയും മികച്ച ചിത്രമാണ്. മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ്, തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ സൂര്യയ്ക്ക് നേടിക്കൊടുക്കാൻ ഈ ചിത്രത്തിന് സാധിച്ചു. ഇന്ത്യയൊട്ടാകെ സൂര്യയുടെ അഭിനയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ടതും വാരണമായിരത്തിലൂടെയായിരുന്നു. പിന്നീട് സൂപ്പർ താരമായി വളർന്ന സൂര്യ വാണിജ്യ സിനിമകളുടെയും കലാമൂല്യമുള്ള സിനിമകളുടെയും ഭാഗമായി. തുടർച്ചയായ പരാജയങ്ങൾ പലപ്പോഴായി മങ്ങലേൽപ്പിച്ചെങ്കിലും സിനിമാ പ്രേമികൾ സൂര്യയുടെ മികച്ച ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരുന്നു. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ആരാധകരുടെ കാത്തിരിപ്പ് വെറുതെയായില്ല എന്ന് തെളിയിച്ചു സൂര്യ. ഇന്ത്യയിലെ ആദ്യ ജെറ്റ് എയർലൈനായി അറിയപ്പെടുന്ന എയർ ഡെക്കാന്റെ സ്ഥാപകൻ ക്യാപ്റ്റൻ ജി ആർ ഗോപിനാഥിന്റെ ആത്മകഥ സിംപ്ലിഫ്ലൈ എ ഡെക്കാൻ ഒഡീസി എന്ന പുസ്തകത്തെ ആധാരമാക്കി സുധാ കൊങ്ങര സംവിധാനം ചെയ്ത ചിത്രമായ സുരറൈ പോട്ടറിലൂടെ വലിയ തിരിച്ചുവരവാണ് താരം നടത്തിയത്. സിനിമയിൽ നെടുമാരൻ എന്ന കഥാപാത്രമായി മിന്നുന്ന പ്രകടനമായിരുന്നു സൂര്യ കാഴ്ചവെച്ചത്. ഒറ്റിറ്റി റിലീസായി എത്തിയ സുരറൈ പോട്ടറി ലോകമെമ്പാടും സ്വീകരിക്കപ്പെട്ടു. ഇന്ത്യയുടെ പുറത്തുനിന്നും സൂര്യയെ തേടി അഭിനന്ദന പ്രവാഹങ്ങളെത്തി. നീണ്ട നാളുകൾക്ക് ശേഷം ഓസ്കാർ നോമിനേഷന് പോയ ഇന്ത്യൻ ചിത്രമെന്ന പ്രത്യേകതയും സുരറൈ പോട്ടറിനുണ്ട്. ഷാങ്ഹായ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഉൾപ്പെടെ നിരവധി വേദികളിൽ ചിത്രം ഇതിനോടകം തന്നെ പ്രദർശിപ്പിക്കുകയും ചെയ്തു. അവസാനം മികച്ച നടനായി ഈ ചിത്രത്തിലൂടെ ദേശീയ പുരസ്കാരത്തിനും സൂര്യ അർഹനായി. സുരറൈ പോട്ടറി മാത്രമല്ല, അടുത്തിറങ്ങിയ ജയ് ഭീം എന്ന സിനിമയിലും സൂര്യ ഗംഭീര പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. തന്റെ പിറന്നാളിന് ഇതിലും വലിയൊരു സമ്മാനം നടന്നു ലഭിക്കാനില്ല. സൂര്യയ്ക്കും ആരാധകർക്കും ഇരട്ടി മധുരം നൽകുകയാണ് പിറന്നാൾ സമ്മാനമായി എത്തിയ ഈ ദേശീയ അംഗീകാരം. സൂര്യ അഭിനന്ദിച്ച് നടൻ മമ്മൂട്ടിയും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സൂര്യ, താങ്കൾക്ക് മനോഹരമായ ഒരു പിറന്നാൾ സമ്മാനം ലഭിച്ചിരിക്കുന്നുവെന്ന് ദേശീയ അവാർഡിന് അർഹനായ നടന് പിറന്നാൾ ആശംസ നേർന്ന് നടൻ മമ്മൂട്ടി കുറിച്ചു. പിറന്നാൾ സമ്മാനം എന്നോണം മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സന്തോഷത്തിലാണ് സൂര്യയും. ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത നീണ്ട കുറിപ്പിലൂടെയാണ് തന്റെ സന്തോഷം ആരാധകരുടെ നായകൻ പങ്കുവച്ചിരിക്കുന്നത്. സുരറൈ പോട്ടറിന് 5 അവാർഡുകൾ ലഭിച്ചത് വളരെയധികം സന്തോഷമുണ്ടാക്കുന്നുവെന്ന് സൂര്യ കുറിച്ചു. മഹാമാരി കാലത്ത് ഒറ്റിറ്റി റിലീസായെത്തിയ ചിത്രത്തിന് ലഭിച്ച സ്വീകരണത്തിൽ ഞങ്ങൾ ഏവരും ആഹ്ലാദിച്ചിരുന്നു. ആ സന്തോഷം ദേശീയ പുരസ്കാര ലബ്ധിയിലൂടെ ഇരട്ടിച്ചിരിക്കുകയാണ്. ക്യാപ്റ്റൻ ഗോപിനാഥിന്റെ കഥ സിനിമയാക്കുന്നതിൽ സുധാ കൊങ്കര ചെയ്ത കഠിനാധ്വാനത്തിന്റെ ദൃഷ്ടാന്തരമാണിതെന്നും അദ്ദേഹം കുറിച്ചു.
മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട അപർണ ബാലമുരളി, സംഗീത സംവിധായകൻ ജി വി പ്രകാശ്, സുധാ കൊങ്കിരയ്ക്കൊപ്പം തിരക്കഥാ രചനയിൽ പങ്കാളിയായ ശാലിനി ഉഷാ നായർ എന്നിവരെയും സൂര്യ അഭിനന്ദിച്ചു. തനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ അവസരം തന്ന സംവിധായകൻ വസന്ത് സായ്, മണിരത്നം എന്നിവർക്കുള്ള നന്ദിയും അദ്ദേഹം അറിയിച്ചു. തനിക്കൊപ്പം മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ട അജയ് ദേവ്ഗൺ, തമിഴ്നാട്ടിൽ നിന്നുള്ള മറ്റു പുരസ്കാര ജേതാക്കളായ എഡിറ്റർ ശ്രീകർ പ്രസാദ്, ലക്ഷ്മിപ്രിയ ചന്ദ്രമൌലി, തിരക്കഥാകൃത്തും സംവിധായകനുമായ മഡോൺ അശ്വിൻ എന്നിവരെയും സൂര്യ പേരെടുത്തു പറഞ്ഞ് അഭിനന്ദിച്ചു. ഈ സിനിമ നിർമ്മിക്കുന്നതിനും അഭിനന്ദിക്കുന്നതിനും എന്നെ നിർബന്ധിച്ച ജ്യോതികയ്ക്ക് പ്രത്യേകം നന്ദി പറഞ്ഞു. എന്നെ എപ്പോഴും പിന്തുണച്ച അച്ഛൻ, അമ്മ, കാർത്തി, ബൃന്ദ എന്നിവരോട് എൻ്റെ സ്നേഹം അറിയിക്കുന്നു. ഈ പുരസ്കാരം ഞാൻ എൻ്റെ മക്കളായ ദിയയ്ക്കും ദേവിനും കുടുംബത്തിനും സമർപ്പിക്കുമെന്ന് അദ്ദേഹം കുറിച്ചു. ആരാധകർക്കും ഇന്ത്യ ഗവൺമെന്റിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് സൂര്യ കുറിപ്പ് അവസാനിപ്പിച്ചത്. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.